കൊഞ്ചിവ സുഹൃത്തുക്കളെ, ഹാപ്പി ഓണം. രണ്ട് കളറിലെ അത്തപ്പൂ ഇടുന്ന ദിവസമാണ് സുഹൃത്തുക്കളെ. ഇന്ന് ഇന്നലെ നമ്മൾ അത്തപ്പൂ റെഡിയാക്കി വെച്ചിട്ട് ഞാൻ പോയതല്ലേ. ഇരിക്കണമൊക്കെ ഉണ്ട്. രാവിലെ അമ്മ എഴുന്നേറ്റ് ചാണകം മെഴുകി ഇതില് എന്നിട്ട് ഞങ്ങൾ രണ്ട് കളർ പൂവും പറിച്ചു വെച്ചിട്ടുണ്ട്. ഞങ്ങൾ തിരുവല്ലത്ത് മറ്റേ ഇനോഗ്രേഷൻ കഴിഞ്ഞ് ഇക്കേറെ വീട്ടിൽ പോകാനായിട്ടുള്ള പ്ലാനിലാണ്. ഞാൻ റെഡിയായി നിൽക്കുകയാണ് ഗൈസ്. രാവിലെ ഇറങ്ങാനുള്ളതാണ്, പക്ഷേ അത്തപ്പൂ ഇടണമെന്നുള്ള ആഗ്രഹം കൊണ്ട് നമ്മൾ കുറച്ച് ഷിഫ്റ്റ് ചെയ്ത് 8 മണിക്ക് ഇറങ്ങാൻ പോകണം. അപ്പോൾ അത്തപ്പൂ ഇടാം നമുക്ക്. രാവിലെ ഇരുന്ന് ആടണമൊക്കെ കുഞ്ഞാൽ ഉറങ്ങിപ്പോയല്ലോ കാര്യം. ബാ അമ്മ ബാ, ഈ തുളസി എടുത്തതിന്റെ മണ്ടയിൽ ചാണകത്തിൽ വയ്ക്ക്. ഈ ഇരിക്കുന്ന ചെറിയ ചാണകം ഉണ്ടാണ് ഗൈസ് ഓണത്തപ്പൻ. അമ്മ ഇത് 3 കളറായി പോവില്ലേ അമ്മ? ഇല്ല, അത് കൃഷ്ണതുളസി തന്നെ, മഹാവിഷ്ണുവിന് വേണ്ടിയല്ലേ ഇടുന്നത്. ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ. ഓണപ്പാട്ട് പാടണ്ട, നിന്നെ പുലർകാലെ കൂട്ടും മാരിക്കാവും. തെച്ചിപ്പൂവേ തെങ്കാശിപ്പൂവേ മച്ചാനെ പാറുങ്കടി വായോ വായോ നീ എൻ മാറിൽ ചായോ. നല്ല രസമുണ്ട് ഗൈസ് ഇട്ടിട്ട് വരുമ്പോഴത്തേക്കും. നമ്മൾ രണ്ടാമത്തെ ദിവസം അത്തപ്പൂട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വിജയകരമായി നമ്മൾ ഇന്നലെ അത്തത്തട്ടിട്ടു, ഇന്ന് ചാണകം മെഴുകി, അതായത് രണ്ട് കളർ പൂവുണ്ട്, നമ്മൾ അത്തപ്പൂ ഇട്ടിരിക്കുന്നു. പീസ് ഔട്ട്. രണ്ടാമത്തെ ഓണമാണെങ്കിൽ നല്ല രസമുണ്ട് ഗൈസ്. കുഞ്ഞ് അത്തപ്പൂ അല്ലേ. നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ അത്തപ്പൂ ഇടുകയാണെങ്കിൽ എന്നെ അത്തപ്പൂ ഇട്ടിട്ട് ടാഗ് ചെയ്യണേ ഗൈസ് ഇൻസ്റ്റഗ്രാമിൽ. അപ്പം ഞാനീ കാണാമല്ലോ നിങ്ങളുടെ വീട്ടിൽ എന്തോ ഒരു അടിപൊളിയായിട്ടാണ് നിങ്ങൾ ഇടുന്നതെന്ന്. എന്തായാലും ഇനി ഞാൻ ഫുഡും കഴിച്ചിട്ട് ഇറങ്ങട്ടെ ഗൈസ്. നമുക്ക് ഒരുപാട് ദൂരം പോകാണ്ട് ദൂരം പോയിട്ട് ഇനോഗ്രേഷൻ ചെയ്തിട്ട് പിന്നെ കോട്ടയത്ത് ഇക്കേരോടെ പോയിട്ട് പിന്നെ എറണാകുളം പോയിട്ട് വേണം ഇന്ന് അവിടെ സ്റ്റേ അടിക്കാൻ. ലെറ്റ്സ് ഗോ. ആ ഏഞ്ചൽ ബേബി, നമ്മളെ കൊണ്ടുവന്ന ഏഞ്ചൽ ബേബി റെഡിയായി കിടപ്പുണ്ട് ഗൈസ്. ഇന്നലത്തെ വീഡിയോ നമ്മുടെ സബ്സ്ക്രൈബർ, നമ്മുടെ ഗിഫ്റ്റ് നമ്മൾ കാറിൽ തന്നെ കെട്ടി തൂക്കിയിടുന്നുണ്ട് ഗൈസ്. താങ്ക് യു സോ മച്ച് ചക്കരെ. അച്ഛനാറ്റ പോയിട്ട് വരാം. ഇനി നമുക്ക് നേരെ പോവാം ഗൈസ് നമ്മുടെ ഇനോഗ്രേഷൻ പരിപാടിക്ക്. ഗൈസ് നമ്മൾ ഓൾമോസ്റ്റ് സ്ഥലത്തെത്തറായി. ഞങ്ങളൊരു പെട്രോൾ പമ്പ് ഇരുത്തി, ഡ്രസ്സൊക്കെ മാറി സെറ്റപ്പായി കുട്ടപ്പനായി വന്ന് മഞ്ചേച്ചി വാങ്ങിച്ചതല്ലേ സപ്ന മന്ത്ര ഡ്രസ് ഇട്ട് ഗൈസ്. ഒരു സാധനം ഞാൻ കാണിച്ചുതരാം ഗൈസ്. ഞാൻ ആദ്യമായിട്ടാണ് പോസ്റ്റിൽ കയറണത്. ഐ മീൻ ഞാൻ കാണിച്ചു തരാം. നോക്കിയാടേ ഇതാട്ട, ഞാൻ എൻ്റെ സൈഡിൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആണ്, എന്നെ ഫ്രീ കിട്ടൂല. ഓക്കെ, ഇതിന് ഞങ്ങൾ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് ഇക്കേറെ വീട്ടിലോട്ട് പോകുമ്പോൾ പറയാം. ഗൈസ് ഇനോഗ്രേഷൻ അടിപൊളിയായിട്ട് പോയി. പക്ഷേ ഞാൻ ഇങ്ങനെ അവിടെ ഒരു സംഭവം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു പയ്യൻ വന്നിട്ടാണെങ്കിൽ ഉടുപ്പിങ്ങനെ പൊളിച്ചാണ്. ഇപ്പോൾ ഒരു വീഡിയോ കാണിച്ചു തരാം. ഈ ഈ സൈസിന് ഡേ ടു ഡ്രീം എന്ന് പറഞ്ഞ് നെഞ്ചി അടിച്ചേക്കണ ഗൈസ്. അവിടെ തിരക്കാൻ വേണ്ടി എനിക്കവിടെ സംസാരിക്കണേ. കുട്ടിയുടെ തുറന്ന് അവനെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു അപ്പോൾ തന്നെ. അങ്ങനെ അവനെ കാണാൻ പോവുകയാണ് ഞാൻ ഇപ്പം. ശിൻറ്റ മോനെ ഇപ്പം കാണാം ഗൈസ്. എവിടെയാടാ ആ വിജൃംഭിച്ച ഡേ ടു ഡ്രീം? എടാ മുത്ത എൻ്റെ പൊന്നെ, ശരിക്കും നീ അടിച്ചല്ലേ? എത്ര നാളാ അടിച്ചിട്ട്? 2 മാസം. 2 മാസം ആവോ? എന്നിട്ട് എന്താ നീ സ്റ്റോറി ഒന്നും ഇടാത്ത? ഞാൻ കണ്ടില്ലായിരുന്നല്ലോ. ഇതൊക്കെ ഫ്രണ്ട്സ് ആടാ. ഹലോ ഫ്രണ്ട്സ്. എന്തായാലും മുത്ത എന്താ നീ അടിച്ചത്? എറണാകുളം ഇഷ്ടം ആണാടാ. നിങ്ങ ബാ വിടുക്കെ. എടാ ഇത് അടിച്ചാ മാത്രം പോരെ, ഇത് അടിക്കണേന്റെ എന്തുകൊണ്ടാണെന്ന് അറിയാവോ? നമ്മൾ എന്ത് സ്വപ്നം കണ്ടാലും അത് നമ്മൾ അച്ചീവ് ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ്. നിന്റെ സ്വപ്നങ്ങളെല്ലാം നീ അച്ചീവ് ചെയ്യൂലേ? അച്ചീവ് ചെയ്യലും ഞാൻ കെണ്ട അടിച്ച് പൊട്ടിക്കും. നന്നായിട്ട് നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് വർക്ക് ചെയ്യണം, ഇഷ്ടമുള്ളതൊക്കെ ചെയ്യണം. ഓക്കെ, ഒരു ഡേ ടു ഡ്രീം പറ. നിങ്ങളും പറയടാ. അത്രേ ഉള്ളു ഗൈസ്, നമ്മൾ കറങ്ങി തിരിഞ്ഞ് ഇക്കേരെ അടുത്ത് എത്തിക്കാണ്. എന്തോ നിക്ക പാൻറ്റാ സൊള്ളേ, വീട്ടില് പാൻറ്റൊക്കെ ഇട്ടോണ്ടിരിക്കണം, അടിപൊളി. ഞാൻ വീട്ടില് പാൻറ്റാ സാറിന് ഉപയോഗിക്കും. ചുമ്മാ പോയാണ് അങ്ങോട്ട് ഗൈസ്. ഇക്ക എത്തി. ഇനി ഇക്കയുടെ കോടിക്കണക്കിന് വില വരുന്ന വീടുകൾ കാണിച്ചാ എനിക്ക്. ഇൻകം ടാക്സ് ആര് പിറകെ വരും. മഞ്ജു പിള്ളയുടെ കോടിക്കണക്കിന് എന്ന് പറഞ്ഞ പോലെ എന്റെ കോടിക്കണക്കിന് എന്ന് പറഞ്ഞ നമ്മുടെ സാധാരണ ഒരു ചെറിയ കുഞ്ഞ് കുഞ്ഞ് പോയിക്കോട്ട്. എനിക്ക് എന്താണെന്ന് അറിയാം, ഇക്കയുടെ വീട്ടിലെ ഏറ്റവും ഇഷ്ടം അതല്ല, ഇക്കയുടെ വീട്ടിന്റെ പുറകിലോട്ട് നോക്കി കഴിഞ്ഞാൽ ഉണ്ടല്ലോ മൊത്തം പച്ചപ്പ് നേച്ചറുമാണ്. ഞാൻ കാണിച്ചു തരാം ഗൈസ്, നോക്കിക്കൈസ്. പുറകിൽ മൊത്തം നേച്ചറാണ്.
വെറുതെ അല്ലേ കഴിക്കുക, എല്ലാ ദിവസവും പണിയും കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരണം. അതിന്റെ സുഖം വേറെ അല്ലേ. ആണാണ്, എനിക്കും എനിക്കിങ്ങനെ തിരുവനന്തപുരം വരെ ആയതുകൊണ്ട് പോകാൻ പറ്റൂല എന്നെ വീട്ടിലോട്ട്. എന്താണ് സ്പെഷ്യൽ ഇന്ന് ഞങ്ങൾക്ക്? പത്തിരിയുണ്ട്, ബീഫുണ്ട്, കോഴിയുണ്ട്, ചോറുണ്ട്, കുരുമാങ്ങ കറിയുണ്ട്, അടിപൊളി നാടൻ പൈപ്പുകളെല്ലാം ഉണ്ട്. സാബുണ പൊതിഞ്ഞു കൊണ്ടുവരാൻ പറഞ്ഞേക്കണം നാളെ തൊട്ട്. ഹലോ, നമസ്കാരം ഏട്ടാ, സുഖമാണോ? എന്തൊക്കെയുണ്ട് മുഖത്തെ വിശേഷം? ഞങ്ങളുടെ ഫ്ലോറിൽ വന്നിട്ട് ഇക്ക ഇത്ത വെച്ച് പറയാത്ത ഐറ്റങ്ങൾ ഒന്നുമില്ല, അറിയാവോ? ഹോം തിയേറ്റർ ആണ് നീ കാണേണ്ടത്. ഇക്ക വീട്ടിലൊരു കിഡിലെ ഹോം തിയേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് അതിനകത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം മാത്രമേ കാണുള്ളൂ. അതാണ് ഹോം തിയേറ്ററിന്റെ വ്യത്യാസം. ഉമ്മക്ക് ഹോം തിയേറ്ററിൽ വീഡിയോ കാണിച്ചു തരാറുണ്ടോ? കേറാറില്ലേ. പക്ഷെ പോയി കാണണ്ട ഇടയ്ക്ക് വീഡിയോ സിനിമയൊക്കെ. ഇതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ ലിഫ്റ്റ് വെക്കണത്. കേട്ടോക്ക, ഇല്ലേ വീട്ടിൽ ലിഫ്റ്റ് വെച്ചാൽ പ്രായമുള്ളവർക്കൊക്കെ ഗുണമായിരിക്കും. ഞാൻ പറഞ്ഞു ലിഫ്റ്റ് വെക്കാനല്ലേ, ലിഫ്റ്റ് വെക്കാന്ന് പ്ലാൻ ചെയ്തായിരുന്നു അല്ലേ. ഇതാണല്ലേ എന്റെ മോനെ. ബെഡ്റൂം നമ്മുടെ, ഇവിടെ ബെഡ്റൂം ഇട്ടിട്ടുണ്ടല്ലേ. സിനിമ കാണാ ഉറങ്ങാ, ഉറങ്ങാ സിനിമ ആണ്, സിനിമ ആണ് ഉറങ്ങാ, ഉറങ്ങാ സിനിമ ആണ്. പൊളി സാധനം കേട്ടാ. ഞാനും വീട്ടിലൊരു ഹോം തിയേറ്റർ സെറ്റ് ചെയ്യാനുണ്ട്. വെച്ച് വരുമ്പോ രസമായിരിക്കും. ഓ മറ്റേ പാട്ട് പാടാൻ കൊള്ളാക്കാ. കേര നിരകളാടും ഒരു ഹരിത ചാരു തീര. അതുകൊണ്ടൊക്കെ ഒരു പോത്ത് മനുഷ്യച്ചി കാണണ്ട. ഇക്കെവിടേക്ക് വന്നിരിക്കോ? ഇവിടെ കയറണ്ട, നീ ഇത്രയും കയറിയത് മതി. നേരെ ആക്രമിക്കാൻ പോവാ. ഇതാര റൂമൊക്കെ നിന്റെ റൂമാണ്? ഇത് ഇത് കേട്ട റൂമാണ്. പണ്ടത്തെ വണ്ടി. ഓ, സ്കൂളിൽ പോയി കൊണ്ടുവന്ന വണ്ടിയാണ്. ആ അവിടെ ഉണ്ടോ റൂമിൽ നിന്ന് ഇറങ്ങാം അല്ലേ സിറ്റ് ഔട്ടിലോട്ട്? ഇക്കയുടെ റൂമിനകത്ത് നമുക്ക് ഡയറക്റ്റ് ആക്സസ് ആണ്. സീനറി കണ്ട് ഇവിടെ ഇരിക്കുക അല്ലേ. എനിക്ക് ഈ സീനറി ഇഷ്ടപ്പെട്ടു. എന്റെ പൊന്നമ്മച്ചി ഗൈസ്, ഡൈനോസർ നാലഞ്ചെണ്ണു ഇവിടെ നോക്കടാ കുട്ടി. ഇവിടെ പോണത് നടന്നു പോണടാ. എന്തൊക്കെയാ രാജേഷ്? ഇതിന്റെ അവന്റെ പേരാ. ഓ ഹലോ രാജേഷ്. രാജേഷ് കാട്ടിലോട്ട് പോയി. വാടാ ഫുഡ് കഴിക്കാൻ പോകുന്നു. എന്റെ മോനെ നിങ്ങളിത് കാണണ്ട ഗൈസ്, നല്ല അടിപൊളി പത്തി. ഓ സോഫ്റ്റ് സാധനം. പത്തിരി എടുത്ത് ഇങ്ങനെ ഇടുക, എന്നിട്ട് അതിനകത്തോട്ട് ൂടെ തേങ്ങാപ്പാല്. അടിപൊളി കോട്ടയം സ്പെഷ്യൽ ബീഫ്. എന്തൊക്കെയാ അടിപൊളി ഇക്കയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ഫുഡ് കഴിക്കാൻ എനിക്കിന്ന് ഭാഗ്യം കിട്ടി. പ്ലീസ് ചിക്കൻ ഫ്രൈ നാറാണ്. എന്റെ മോനെ കൈസ്, ഒരു സൈഡിൽ നിന്ന് പത്തിരി തീർത്ത് കഴിഞ്ഞപ്പോ ചോറ്, പപ്പടം, ഇതെന്തൊക്കെയത്? ചക്കക്കുരുമാങ്ങ, ചക്കക്കുരു മാങ്ങാക്കറി, അതിന്റെ കൂട്ടത്തില് നല്ല ചുമ ചുമന്നിരിക്കണ മത്തിക്കറി. ഇതൊന്നും പോരാഞ്ഞിട്ട് നല്ല ചൂടോടുകൂടി അയ്യാ വറുത്ത മത്തി. എന്റെ മോനെ മത്തിക്കറിയും മാങ്ങാക്കറിയും എന്റെ മോൻ എന്തൊരു രുചി.
കഴിച്ചിട്ട് വരാം. കഴിച്ചിറങ്ങിയപ്പോ എന്റെ കാറ് കണ്ട് എന്നെ കാണാൻ കുറെ പിള്ളേര് വന്നടേ. നിങ്ങളെ സ്കൂളിലാടാ കാറുണ്ടോ മനസ്സിലായില്ലേ? പിന്നല്ല, ഏഞ്ചൽ ബേബിക്ക് ഇരിക്കട്ടെ ഗൈസ് ഒരു ഷോട്ട് ഔട്ട്. ശരി പിള്ളേരെ, സന്തോഷം വന്നതല്ലേ. ടാറ്റാ. ഓക്കെ, വ്ളോഗ് കണ്ടോ. ഹായ്. ഓ, നമ്മളങ്ങനെ ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ. ഇക്ക അടിപൊളി ഫുഡായിരുന്നു കേട്ടാ. താങ്ക് യു. ഇനി ഇക്ക എന്റെ വീട്ടിലോട്ട് വരണം. പണി കഴിയുമ്പം ശരിയാണ്, വീട് പണി മറ്റേ പാലുകാശിന് വന്നാൽ മതി. ഉമ്മയും മുളമ്പത്തേയും പിള്ളേരെയും കിടുകൂടി എല്ലാം പാക്ക് ചെയ്ത് നേരെ ഒരു വണ്ടി പിടിച്ച് അങ്ങ് വരും. പെട്ടിലാമീറ്ററൊക്കെ ഉള്ള ആളുമായിട്ട് അങ്ങ് വരും. പിന്നെ അണ്ണന് വേണ്ടിയിട്ടുള്ള പത്തിരിയും ചിക്കനും ബീഫും എല്ലാം സെറ്റ് അല്ലേ? എല്ലാം സെറ്റാണ്. ഇന്നലെ രാത്രി വിളിച്ച് ഒരു കൊടൂര അലമ്പായിരുന്നു. പത്തിരിയും ചിക്കനും അവിടെ എത്തിയില്ലെങ്കിൽ കൊല അടക്കും എന്നാണ് പറഞ്ഞത്. അതെ. അപ്പോ നമ്മൾ ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ. വെട്ടിക്കെട്ട് ദിവസമായിരുന്നു ഗൈസ്. ആ ചങ്കില് ഡേ ടു ഡ്രീം എന്ന് എഴുതിയ ആ ചെറുക്കന്റെ മുഖം എന്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും മായണില്ല. നിങ്ങൾ അവനെ കണ്ടില്ല, മാസ്ക് വെച്ചേക്കരുത്. പക്ഷെ എന്തോ ഒരു വേല എടുത്തതാണോ അവൻ ഇത്ര നേരം ഇടുന്നതാണ് അത്രയും ടൈപ്പ് ചെയ്യാനെന്ന് പച്ചകുത്താൻ. എന്താണ് അങ്ങനെ? അയ്യോ, എന്റെ ടാറ്റു ഷോ അവന്റെ ടാറ്റു ആ കേസ്. അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് അടിച്ച ടാറ്റു. എന്തായാലും കേസ്, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. നാളെ ഇറങ്ങാൻ പോകുന്ന വീഡിയോ ഞാൻ ഭയങ്കര എഫേർട്ട് ഇട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഭീകര സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ട് ഡേ ടു ഡ്രീം എന്ന വാക്ക് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പൊ നാളെ എന്തായാലും ഗൈസ് കാണാൻ മറക്കരുത്. തീർച്ചയായും കാണുക. വൈകുന്നേരം 7 മണിക്ക് വരുന്നതായിരിക്കും. ലവ് യു ഗൈസ്. ഞാൻ ഒരുപാട് എഫേർട്ട് ഇട്ടാണ്. അപ്പൊ കണ്ടിട്ട് എന്തായാലും ഒരു കമന്റ് ഇട്ടേക്കണം കേട്ടോ. ഉണ്ടോടാ വേണ്ട, രണ്ട് കമന്റ് ഇട്ടോ. എല്ലാവരും രണ്ട് കമന്റ് വെച്ചിട്ടോ. ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, പിന്നെ ബെൽ ലൈക്ക് ബൈ. കല്യാണം.